നമസ്കാരം കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടഡിൻ്റെ പരിസര പഠനത്തിന് ബേസ് ചെയ്തിട്ടുള്ള പെഡഗോഗി ചോദ്യങ്ങളും അതേപോലെ തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രകാരം ആ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് നൽകിയിരിക്കുന്നത് പെഡഗോഗി കണ്ടൻറ്റും നമ്മൾ സബ്ജക്ട് വൈസിനാണ്. ഒളിമ്പിക്സ് നമ്മൾ ഈ വീഡിയോയിൽ അവസാന ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചാനലിൽ ഇന്ന് രാവിലെ 150 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു കേട്ടറ്റിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ആരും കാണാത്തണെങ്കിൽ കാണുക. കൂടാതെ നമ്മുടെ ചാനലിൽ ഇത്രയും കാലം അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പ്ലേ ലിസ്റ്റ് രൂപേണ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ജൈവ മണ്ഡലത്തിലൊക്കെയുള്ള ജൈവ ജാതികളുടെ എണ്ണം, അവയിൽ പ്രകടമാകുന്ന വ്യത്യാസങ്ങൾ, അവ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം എന്നിവ സൂചിപ്പിക്കുന്ന വൈവിധ്യം, അഥവാ ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റി വിച്ച് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ബയോസ്ഫിയർ ആൻഡ് ദ ഡിഫറൻസ് ആൻഡ് ഇന്റർഡിപെൻഡൻസ് എമോങ് ദം. ഓപ്ഷൻ എ ജനിതക വൈവിധ്യം, ഓപ്ഷൻ ബി ജീവജാതി വൈവിധ്യം, ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, ഓപ്ഷൻ ഡി ജൈവ വൈവിധ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ജീവജാതി വൈവിധ്യം എന്നുള്ളതാണ് ശരിയുത്തരം. രണ്ടാമത്തെ ചോദ്യം, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ജലജന്യ രോഗം ഏതാണ്? ഓപ്ഷൻ എ ടൈഫോയിഡ്, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം, ഓപ്ഷൻ ഡി മലമ്പനി. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ടൈഫോയിഡ് ആണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ജലജന്യ രോഗം എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ എ 60 കിലോഗ്രാം, ഓപ്ഷൻ ബി 80 കിലോഗ്രാം, ഓപ്ഷൻ സി 10 കിലോഗ്രാം, ഓപ്ഷൻ ഡി 15 കിലോഗ്രാം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 10 കിലോഗ്രാം ആയിരിക്കും ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രത്യേകതകൾ ഉള്ള ജീവികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? താഴെ 3 പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഈ 3 പോയിന്റുകൾ അടങ്ങുന്ന ജന്തു താഴെ നൽകുന്ന എ ബി സി ഡി എന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തേത് വിഘടകർ ആയിരിക്കും, രണ്ടാമത്തേത് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉണ്ട്, മൂന്നാമത്തേത് മൈസീലിയം എന്ന തന്തുക്കൾ കൊണ്ട് ശരീരം നിർമ്മിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി ആൽഗ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫംഗസ് എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതിലാണ് ഈ വിഘടകരും ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉള്ളത്. മൈസീലിയം ഉപയോഗിച്ചിട്ട് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. വിലയിരുത്തലുമായി ബന്ധപ്പെട്ട SEP യുടെ പൂർണ്ണ രൂപം, ഓപ്ഷൻ എ സ്റ്റുഡൻറ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ, ഓപ്ഷൻ ബി സ്റ്റുഡൻറ് ഇവാലുവേഷൻ പ്രൊഫൈൽ, ഓപ്ഷൻ സി സ്കൂൾ ഇവാലുവേഷൻ പ്രൊഫൈൽ, ഓപ്ഷൻ ഡി സ്റ്റുഡൻറ് ഇവാലുവേഷൻ പ്രോഗ്രാം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്റ്റുഡൻറ് ഇവാലുവേഷൻ പ്രൊഫൈൽ എന്നുള്ളതാണ് SEP യുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. പോർട്ട്ഫോളിയോ വിലയിരുത്തലിൻ്റെ ഭാഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ നോട്ട്ബുക്ക്, ഓപ്ഷൻ ബി സെമിനാർ അവതരണം, ഓപ്ഷൻ സി പ്രോജക്റ്റ് റിപ്പോർട്ട്, ഓപ്ഷൻ ഡി സ്ക്രാപ്പ് ബുക്ക്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സെമിനാർ അവതരണമാണ് പോർട്ട്ഫോളിയോ വിലയിരുത്തൽ ഭാഗമല്ലാത്തത്. പക്ഷേ അത് സെമിനാറിൻ്റെ ഇപ്പോൾ പ്രബന്ധമാണോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുത്തുലിഖിതം ലിഖിതമായ രൂപത്തിലുള്ള ഏതെങ്കിലും ആണെങ്കിൽ അത് പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ടതായിരുന്നേനെ. അവതരണം സെമിനാർ അവതരണം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ വിലയിരുത്തലിൻ്റെ ഭാഗമല്ല. ഏഴാമത്തെ ചോദ്യം, കാഴ്ച ശക്തിയെ സഹായിക്കുന്ന
വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ സി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വിറ്റാമിൻ എ ആണ് കാഴ്ചശക്തിയെ സഹായിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത്. അവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ, കാഴ്ചശക്തി അത് കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ആയിപ്പോയത്. എട്ടാമത്തെ ചോദ്യത്തിലോട്ട് നീങ്ങാം. ദ്വിവർഷ ബൈനിയൽ സസ്യത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി പാവൽ, ഓപ്ഷൻ സി ചീര, ഓപ്ഷൻ ഡി ചേന. ദ്വിവർഷ സസ്യത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ചേനയാണ് ബൈനിയൽ പ്ലാന്റിന് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൈനിയൽ, ആനുവൽ, പിന്നെ പെരിനിയൽ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മൂന്നും എന്താണെന്ന് നോക്കാം അല്ലേ. ആനുവൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വർഷമായിരിക്കും അതിൻ്റെ ആയുസ്, അതിൻ്റെ ജീവിതത്തിൻ്റെ കാലചക്രം പൂർത്തിയാക്കാൻ അതിന് ഒരു വർഷം മതി. ബൈനിയലാകുമ്പോൾ രണ്ട് വർഷം കൊണ്ട് അതിൻ്റെ കാലചക്രം പൂർത്തിയാവുന്നു. മൂന്നാമത്തത് പെരിനിയലാകുമ്പോൾ രണ്ട് വർഷത്തിന് മുകളിൽ എടുക്കുന്നതിനെയാണ് ഈ പെരിനിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആനുവലിനെയും പെരിനിയലിനെയും മലയാളം വാക്കുകൾ എനിക്ക് അറിയില്ല, സോറി. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ചേർത്തേക്കാം കേട്ടോ. ഒമ്പതാമത്തെ ചോദ്യം, ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം, ഓപ്ഷൻ ബി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ഓപ്ഷൻ സി ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം, ഓപ്ഷൻ ഡി ഡിസംബർ 5 ലോക മണ്ണുദിനം. അപ്പോൾ ഈ നമ്മളടുത്ത് ചോദിച്ചേക്കെന്ന് പറയുന്നത് ഇതിൽ ഏതാണ് ശരിയെന്നുള്ളതാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ബിയും സിയും ഡിയും, ഇത് നാലും ശരിയാണ്. നമ്മൾ ചോദ്യത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല, ചോദ്യത്തിൽ ആകെ കൂടിയിട്ട് ഓപ്ഷൻ ബി മാത്രമായിരുന്നു ശരിയായിട്ടുള്ളത്. പക്ഷേ ലോക ഓസോൺ ദിനം, ലോക പരിസ്ഥിതി ദിനം, ലോക ഭക്ഷ്യദിനം, ലോക മണ്ണ് ദിനം ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കറക്റ്റ് ഡേറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 16 തന്നെയാണ് ലോക ഓസോൺ ദിനം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനവും, ഡിസംബർ 5 എന്ന് പറയുന്നത് ലോക മണ്ണ് ദിനവുമാണ്. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ എഴുതി പഠിക്കുക നിങ്ങൾ ചെയ്യുക. അത് ഡേറ്റിന് ഒരു ചോദ്യം നമ്മൾ കേട്ടിട്ട് എക്സാമിന് സ്ഥിരം കാണാറുണ്ട്. പത്താമത്തെ ചോദ്യം, നക്ഷത്രങ്ങൾ ചിമ്മുന്നതായി തോന്നുന്നതിന് കാരണം ആയ പ്രതിഭാസം ഏതാണ്? മനത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളൊക്കെ മിന്നുന്നത് പോലെ അല്ലെങ്കിൽ ചിമ്മുന്നത് പോലെ തോന്നും. അതിന് കാരണമായ പ്രതിഭാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അന്തരീക്ഷ പ്രതിഫലനം, ഓപ്ഷൻ ബി പൂർണ്ണ പ്രതിഫലനം, ഓപ്ഷൻ സി പൂർണ്ണ അപവർത്തനം, ഓപ്ഷൻ ഡി അന്തരീക്ഷ അപവർത്തനം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അന്തരീക്ഷ അപവർത്തനമാണ് നക്ഷത്രങ്ങൾ ചിമ്മുന്നതായി തോന്നുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്. തുടർന്നുള്ള ഏരിയയിൽ നമ്മൾ ഇനി ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ ഈ വർഷത്തെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബേസിക് ആയിട്ട് ഒളിമ്പിക്സിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ശരി ഉത്തരം 1896 ഏതൻസിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇതിന് ഓപ്ഷൻസ് നൽകിയിട്ടില്ല, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഓപ്ഷൻസ് നൽകിയിട്ടില്ല, ചോദ്യം ഉത്തരം അങ്ങനെ ഒരു ഘടനയിലാണ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് പതാകയുടെ നിറം ഏതാണ്? വെളുപ്പ്. മൂന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ച രാജ്യം ഏത്? ഗ്രീസ്. നാലാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൻ്റെ ചിഹ്നം എന്താണ്? പരസ്പരം കൊരുത്ത 5 വളയങ്ങൾ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നമായി പരസ്പരം കൊരുത്ത 5 വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശരി ഉത്തരം 5 ഭൂഖണ്ഡങ്ങളെ. 2020 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ്? ടോക്കിയോ, ജപ്പാൻ. ടോക്കിയോയിലാണ്, ജപ്പാനാണ് രാജ്യം. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. അവസാനത്തെ ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിൻ്റെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ്?
നീല യൂറോപ്പ്, മഞ്ഞ ഏഷ്യ, കറുപ്പ് ആഫ്രിക്ക, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടിട്ട് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ ചാനലിൽ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഓക്കെ, തുടർന്ന് നമ്മളുടെ 150 ചോദ്യങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക. ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നിങ്ങൾക്ക്, ഒരു മോഡൽ ടെസ്റ്റ് പേപ്പർ പോലെ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ് നാളത്തെ പരീക്ഷയ്ക്ക്. അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കാം.